യു എഫ് എ ചാമ്പ്യൻസ് ലീഗ് ഗ്രൂപ്പ് ഘട്ട എതിരാളികളെ ഇന്നറിയാം അറിയാം ഇന്ത്യൻ സമയം രാത്രി ഒൻപതരയ്ക്കാണ് നറുക്കെടുപ്പ് തുടങ്ങുക മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുപ്പത്തി ടീമുകൾ ഇത്തവണ മുപ്പത്തി ആറായി ഉയരും ഇതോടെ ടൂർണമെന്റിന്റെ രീതിയിലും മാറ്റമുണ്ടാവും ഗ്രൂപ്പ് ഘട്ടം നിശ്ചയിക്കുന്ന നറുക്കെടുപ്പ് എങ്ങനെയെന്ന് നോക്കാം മുപ്പത്തിയാറ് ടീമുകളെ ഒൻപതെണ്ണം വീതമാക്കി നാല് പോട്ടുകളായാണ് ഇതരത്തും യു എഫ് എയുടെ റാങ്കിങ് അനുസരിച്ചാകും ക്ലബ്ബുകളെ നാല് പോട്ടുകളിലാക്കി തിരിക്കുക ക്ലബ്ബുകളുടെ അഞ്ചു വർഷത്തെ പെർഫോമൻസും ചാമ്പ്യൻസ് ലീഗ് പാരമ്പര്യവും അടിസ്ഥാനമാക്കിയാണ് റാങ്കിംഗ് നടപ്പാക്കുക തുടർന്ന് ഓരോ ടീമിനും എതിരാളികളെ കമ്പ്യൂട്ടർ മുഖേനയാണ് തീരുമാനിക്കുക ഇതിനായി പ്രമുഖ ഇംഗ്ലീഷ് ഐ ടി കമ്പനിയുമായി യു എഫ് എ കരാറിലെത്തിയിട്ടുണ്ട് യു എഫ് എയുടെ മാനോൽ റോയ്ക്കെതിരെ പല വിവാദങ്ങളും ഉയർന്ന സാഹചര്യത്തിലാണ് ഇത്തരപോലെ തീരുമാനം നാല് ബോട്ടുകളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന രണ്ട് ടീമുകൾ വീതം എട്ട് എതിരാളികളാകും ഓരോ ടീമിനും ഉണ്ടാവുക ഗ്രൂപ്പിൽ അതിശക്തരായ രണ്ട് എതിരാളികൾ മുതൽ ദുർബലരായ രണ്ട് എതിരാളികളെ വരെ ഓരോ ടീമിനും കിട്ടും ഒരു ടീം കളിക്കുന്ന എട്ട് മത്സരങ്ങളിൽ നാലെണ്ണം എ വേ ഗ്രൗണ്ടിലും നാലെണ്ണം ഹോം ഗ്രൗണ്ടിലുമായിരിക്കും ഇങ്ങനെ ഓരോ ടീമും കളിക്കുന്ന എട്ട് മത്സരങ്ങളുടെയും ഫലങ്ങൾ ഉൾപ്പെടുത്തി റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കും ഇതിന്റെ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ആദ്യത്തെ എട്ടു ടീമുകൾ റൗണ്ട് ഓഫ് സിക്റ്റീനിലേക്ക് നേരിട്ട് യോഗ്യത നേടും ഒമ്പത് മുതൽ വരെയുള്ള റാങ്കിങ്ങിൽ ഉൾപ്പെടുന്നവർക്ക് പ്ലേ ഓഫ് മത്സരങ്ങൾ ഒരുക്കി ഇതിൽ നിന്നും എട്ടു ടീമുകളെ കൂടി റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് കടത്തും റാങ്കിങ് ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തി ആറ് വരെയുള്ളവരെ പുറത്താക്കും ലീഗ് പോയിന്റ് പട്ടിക മുൻനിർത്തിയാകും റൗണ്ട് ഓഫ് സിസ്റ്റീനിലെ എതിരാളികളെ തീരുമാനിക്കുക ലീഗിലെ മുൻനിരയിലുള്ളവർക്ക് ലീഗിലെ ഏറ്റവും താഴെയുള്ളവരെയാവും എതിരാളികളായി കിട്ടുക അതുകൊണ്ട് തന്നെ ലീഗിൽ ടോപ്പിൽ തന്നെ ഫിനിഷ് ചെയ്യാനാകും ടീമുകളുടെ ശ്രമം കൂടാതെ ലീഗ് ഫോർമാറ്റിലായതിനാൽ ഗോൾ ശരാശരിക്കും റാങ്കിങ്ങിൽ വലിയ പ്രാധാന്യം ഉണ്ടായിരിക്കും ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോയി തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക